ഐശ്വര്യ റോയിയുടെ സ്വകാര്യ ജീവിതമാണ് ബോളിവുഡ് വാർത്തകളിലെ പ്രധാന ചർച്ചാ വിഷയം. ഭർത്താവ് അഭിഷേക് ബച്ചനും കുടുംബവുമായി ഐശ്വര്യയ്ക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ഐശ്വര്യയെപ്പറ്റി അനുഷ്ക ശർമ്മ പറയുന്ന കാര്യങ്ങളാണ് ശ്രദ്ധേയമാകുന്നത്. അമ്മയായി ശേഷം വന്ന ഇടവേള കഴിഞ്ഞ് ഐശ്വര്യ റായി അഭിനയിച്ച സിനിമകളിൽ ഒന്നാണ് 2017 പുറത്തിറങ്ങിയ ഏ ദിൽ ഹേ മുഷ്കിൽ. സിനിമ മികച്ച വിജയമാണ് നേടിയത്. രൺബീർ കപൂർ, അനുഷ്ക ശർമ്മ, ഐശ്വര്യ റോയി, ഫവദ് ഖാൻ തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്തത്. ഐശ്വര്യ റായിക്കൊപ്പമുള്ള അനുഭവങ്ങളെ കുറിച്ച് അനുഷ്ക ശർമ്മ മുൻപൊരിക്കൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഐശ്വര്യക്കൊപ്പം അനുഷ്കയ്ക്കും ഈ സിനിമയിൽ ഒരു സീനുണ്ടായിരുന്നു. ഐശ്വര്യ കണ്ടപ്പോൾ തനിക്ക് സാധാരണ റിയാക്ഷനാണ് ഉണ്ടായതെന്നും തന്റെ മേക്കപ്പ് റൂമിനപ്പുറത്തായിരുന്നു ഐശ്വര്യ ഉണ്ടായിരുന്നത്, ഡോർ തുറന്നപ്പോൾ താൻ അവരെ കാണാൻ പോയിയെന്നും തന്നെ കണ്ടവർ അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞുവെന്നും അനുഷ്ക ഓർക്കുന്നു. അകത്ത് കയറി ഐശ്വര്യയോട് സംസാരിച്ചുവെന്നും അനുഷ്ക പറയുന്നുണ്ട്. പലരും കരുതുന്നതും കേൾക്കുന്നതും അവർ അകൽച്ച കാണിക്കുന്ന വ്യക്തിയാണെന്നാണ്. പക്ഷേ ഐശ്വര്യ വളരെ സ്നേഹമുള്ള വ്യക്തിയാണെന്നും അനുഷ്ക ശർമ്മ പറയുന്നു. ഐശ്വര്യയെ താൻ ആദ്യമായിട്ട് കാണുന്നത് വിദേശത്ത് വെച്ച് നടന്ന ഒരു അവാർഡ് ഷോയ്ക്കിടെയാണ്. ബച്ചന്റെ ഒരു പാർട്ടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ ഐശ്വര്യ തന്നോട് വളരെ നല്ല രീതിയിലാണ് പെരുമാറിയതെന്നും തന്റെ കാര്യങ്ങളെല്ലാം ഐശ്വര്യ റോയ് ശ്രദ്ധിച്ചുവെന്നും അവർക്കതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല, എന്നിട്ട് കൂടിയും നല്ല രീതിയിലാണ് പെരുമാറിയതെന്നും അനുഷ്ക പറയുന്നു. ഏ ദിൽ ഹേ മുഷ്കിലിന്റെ സെറ്റിൽ താനും രൺബീറും ഐശ്വര്യയുടെ ഭംഗി കണ്ട് അത്ഭുതപ്പെട്ടിരുന്നുവെന്നും അനുഷ്ക ശർമ്മ തുറന്നു പറയുന്നുണ്ട്. ചിത്രത്തിൽ നായികാവേഷം ചെയ്തത് അനുഷ്കയായിരുന്നു. എന്നാൽ ഐശ്വര്യയുടെ കഥാപാത്രത്തിനും പ്രാധാന്യമുണ്ടായിരുന്നു. കരൺ ജോഹറാണ് ചിത്രം സംവിധാനം ചെയ്തത്. അതേസമയം ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന റിപ്പോർട്ടുകൾ ഐശ്വര്യയുടെയും അഭിഷേകിന്റെയും വിവാഹമോചനം സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്ന ചർച്ചകൾ അഭിഷേക് ബച്ചനെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നതാണ്. തന്റെ വ്യക്തിജീവിതം ചർച്ചയാകുന്നത് അഭിഷേക് ബച്ചന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. തനിക്കും ഐശ്വര്യക്കും ഇടയിലുള്ളത് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമായി മാറിയത് അഭിഷേകിനെ കോപാകുലനാക്കിയിട്ടുണ്ടെന്നും സുഹൃത്തുക്കൾ പറയുന്ന റിപ്പോർട്ടുകളും ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്ന ഡിവോഴ്സ് റൂമറുകളിൽ യാതൊരു സ്ഥിരീകരണവും ഇതുവരെയും പുറത്തു വന്നിട്ടുമില്ല. എന്നാൽ ഇതിനിടെ ആരാധകർക്ക് ആശ്വാസം പകരുന്ന ചില സംഭവങ്ങളും ഇവർക്കിടയിൽ അരങ്ങേറുന്നുണ്ട്. ഈയടുത്ത് അഭിഷേക് ബച്ചൻ പുതിയൊരു കാർ വാങ്ങിയിരുന്നു. കാറിന്റെ നമ്പറാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയത്. 5050 അഭിഷേകിന്റെ പുതിയ കാറിന്റെ നമ്പർ. ഇത് ഐശ്വര്യയുടെ ഇഷ്ട നമ്പർ ആണെന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഐശ്വര്യയുമായി അഭിഷേക് ബച്ചന് പ്രശ്നങ്ങളൊന്നുമില്ല എന്നും അതിന്റെ സൂചനയാണിതെന്നും ആരാധകർ പറയുന്നു. അതേസമയം അഭിഷേക് ബച്ചന്റെ അമ്മ ജയാ ബച്ചനും സഹോദരി ശ്വേതാ ബച്ചനുമായി ഐശ്വര്യ റോയ്ക്കുള്ള പ്രശ്നങ്ങളാണ് ഇവരുടെ വേർപിരിയലിലേക്ക് എത്തിയതെന്നായിരുന്നു ഇടയ്ക്ക് പ്രചരിച്ചത്. കഴിഞ്ഞ കുറെ നാളുകളായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഐശ്വര്യ റായും അഭിഷേകും ഇപ്പോൾ ഒരുമിച്ചല്ല, പിരിഞ്ഞാണ് താമസിക്കുന്നത്. ഐശ്വര്യ തന്റെ മകൾക്കും അമ്മയ്ക്കും ഒപ്പമാണ് താമസിക്കുന്നത്. പൊതുവേദികളിലടക്കം അഭിഷേകിന്റെ കുടുംബം ഐശ്വര്യയോടും ആരാധ്യയോടും അകലം പാലിക്കുന്നതായും സോഷ്യൽ മീഡിയയിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നു. പാരീസ് ഫാഷൻ വീക്കിലടക്കം ഐശ്വര്യയെയും ആരാധ്യയെയും ജയയും ശ്വേതയും അവഗണിച്ചതായും സോഷ്യൽ മീഡിയ നേരത്തെ ആരോപിച്ചു. വിവാഹമോചന റിപ്പോർട്ടുകൾക്ക് ശക്തി പകർന്നുകൊണ്ടായിരുന്നു അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും കല്യാണത്തിനിടെയുണ്ടായ സംഭവങ്ങളും വന്നത്. വിവാഹത്തിന് ബച്ചൻ കുടുംബം ഒന്നിച്ചായിരുന്നു എത്തിയത്. എന്നാൽ ഇവർക്കൊപ്പം ഐശ്വര്യ റോയിയും മകളും ഉണ്ടായിരുന്നില്ല. അഭിഷേക് ബച്ചൻ തന്റെ കുടുംബത്തോടൊപ്പം വന്നപ്പോൾ ഐശ്വര്യ റോയി മകൾ ആരാധ്യക്കൊപ്പമായിരുന്നു വന്നത്. എല്ലാവരും ചേർന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്തിരുന്നില്ല. ഇതെല്ലാം വിവാഹമോചന വാർത്തകൾക്ക് കരുത്തു പകരുന്ന സംഭവങ്ങളായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.